വാസ്തു വാസുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനോടൊപ്പം വാസ്തുപരമായ പല വിധത്തിലുള്ള അറിവുകൾ പറഞ്ഞു നൽകുന്നതിനായി നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാരനായ ഡോക്ടർ ഡെന്നിസ് ജോയി ആണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡെന്നിസ് സാർ നമുക്ക് കത്തിലേക്ക് കിടക്കാം അല്ലേ ഡിയർ സാർ ഞാൻ കോഴിക്കോട് നിന്നും എഴുതുന്ന കത്താണിത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വീട് പണിത് താമസിക്കുന്നു ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും മകന്റെ വിവാഹം നടക്കുന്നില്ല ജാതകത്തിന്റെ ജാതകത്തിൽ പ്രോബ്ലം ഒന്നുമില്ല എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം വായിക്കുന്നു ദയവായി മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീടിന്റെ പ്ലാൻ പ്ലാനുള്ള സമയത്ത് ഒന്ന് ഇതിൻ്റെ വിവാഹത്തിന്റെ ഒരു ഭാഗമുണ്ട് അപ്പൊ ആ വിവാഹത്തിന്റെ ഭാഗം ഇതിനകത്തൊരു മിസ്സിംഗ് കോർണർ ആയിട്ടാണ് കോർണറായിട്ടാണ് കാരണം ഛേദിച്ചു പോകണം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ട് അപ്പം നമ്മളെന്താ പ്രശ്നം അറിയാമോ ഇതിനകത്ത് എത്ര നമ്മൾ ശ്രമിച്ചാലും ഇതിനകത്ത് കല്യാണത്തിന് ഓരോരോ ഡീലേകളും ഓരോരോ തടസ്സങ്ങളും വരാം ഈ പറഞ്ഞ പോലെ ചിലപ്പം അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരായിരിക്കണം എന്നില്ല അവർക്ക് വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ടു നല്ല ആലോചനകളൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലാതെ ഫിക്സ് ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങളൊക്കെ വരാം അപ്പം ഈ ഒരു ഭാഗം ഇവർ ഭൂമിക്ക് അഴുകൂടി കെട്ടി സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കന്നിമൂല ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഒരു സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ട് കാരണം അത് കോമ്പൗണ്ട് വാളിൽ കെട്ടി അതിനെ പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇദ്ദേഹത്തിന് മകൻ കിടക്കുന്ന ബെഡ്റൂം നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മുറിയാണെന്നുണ്ടെങ്കിലും വസ്തുവാണെങ്കിലും അതിന് നാല് മൂലം മാത്രമേ വരാമെന്നാണ് അപ്പോൾ ഈ മകൻ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അകത്ത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ബെഡ്റൂം എടുക്കുമ്പം അതും എൽ ഷെയ്പ്പിലാണ് ഈ ബെഡ്റൂം വരുന്നത് അതിൻ്റെ ഒരു കോർണറിലൂടെ ചേർത്ത് ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് സൈഡും ബ്ലാങ്കുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തും വിവാഹത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ടോയ്ലറ്റ് വരുന്ന ഭാഗത്ത് ചെറിയൊരു കർട്ടനോ എന്തെങ്കിലും കൂട്ടിയിട്ട് ഇട സ്ക്വയർ ആക്കി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡോറും ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഡ്രസ്സിങ് റൂമും ഒന്ന് ടോയ്ലറ്റുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അത്ര ബ്ലാങ്ക് ആണ് ടോയ്ലറ്റ് മാത്രമേ നിലവിലുള്ളൂ അപ്പം അത് ഇവർ ഓർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തൊഴിൽ ഭാഗം മാത്രമല്ല നമ്മുടെ വിവാഹത്തിൻ്റെ ഭാഗത്തും ഒക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഓർക്കുക അതുപോലെ തന്നെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിക്കുക ഇത്തരം കാര്യങ്ങൾ എനിക്ക് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ കാരണം ഇദ്ദേഹം ജാതത്തിൽ ഒന്നും കുഴപ്പമൊന്നും കാണില്ല പക്ഷേ ഇനി ഇപ്പോൾ ഈ ജനുവരി തൊട്ട് ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ശനിയൊക്കെ അനുകൂലമായിട്ട് വരുന്ന സമയമാണ് അപ്പം കല്യാണ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിയിടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വീടിൻ്റെ ഈ വിവാദത്തിൻ്റെ ഭാഗത്തുള്ള കംപ്ലയിൻറ്റ് കൂടി ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ ആക്കിയാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ജനുവരി കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കല്യാണം ഫിക്സ് ആവുകയും ചെയ്യാം നന്ദി നമ്മളിപ്പം വീട് വെച്ച് ഇപ്പം പന്ത്രണ്ട് വർഷമായി ഒരു വീട് വെച്ചിട്ടു പറഞ്ഞു അപ്പോൾ ഒരു വീടിന് വാസ്തുവിന് ദോഷമുണ്ടെങ്കിൽ അത് ആ ഒരു സമയം എത്തുമ്പോൾ മാത്രമേ അത് കാണിക്കുള്ളൂ ഇപ്പം വിവാഹം ആണ് അപ്പം വിവാഹത്തിൻ്റെ പോർഷൻ വരുന്ന കംപ്ലൈൻറ്റ് ആ കല്യാണത്തിനെ മാത്രമേ അത് ബാധിക്കത്തുള്ളൂ ഇപ്പം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും കല്യാണം ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഡിലേ ആയി ഡിലേ ആയി പോവാം അല്ലെങ്കിൽ കല്യാണം നടക്കാതെ വരാം ഈ പറഞ്ഞ പോലെ

ബ്ലാങ്ക് ആയിപ്പോയി അതുകൂടെ ചേർത്ത് ഒരു ഡ്രസ്സിംഗ് റൂം ആക്കി എടുക്കുവാണെങ്കിൽ അത്രയും ബാക്കിയുള്ള ഭാഗം സ്ക്വയർ ആയിട്ട് കിട്ടിയാൽ ഇതിപ്പോൾ എൽ ഷേപ്പ് റൂം മാത്രമായി പോയി അപ്പോൾ അത് വരുമ്പോഴും വിവാഹത്തിൻ്റെ കംപ്ലയിൻറ്റ് വരാം വീടിൻ്റെ വെളിയിലും വിവാഹത്തിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ അതിന് രണ്ട് പരിഹാരം ചെയ്ത ശേഷം ഇങ്ങനെ വെളിയിലുള്ള എൽ ആ വിവാഹത്തിൻ്റെ ഭാഗം ഭൂമിക്ക് അടി കൂടി കിട്ടി സ്ക്വയർ ചെയ്യുവാണെങ്കിൽ അത് ക്ലിയർ ആകും അകത്ത് ഈ പറഞ്ഞ പോലെ ആ എൽ ഷേപ്പ് വരുന്ന ഭാഗം ഒന്നുകിൽ ഇന്ത്യയിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡോറോ എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ അടിശ്രദ്ധിക്കുക അല്ലെങ്കിൽ തൽക്കാലം ഒരു കർട്ടണോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും ഇനിയിപ്പോൾ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ശനി മാറുമ്പോഴത്തേക്കും ഏതായാലും സമയം അനുകൂലമാണ് അപ്പോൾ അവിടുത്തെ വിവാഹത്തെ എവിടെന്നെങ്കിലും ഒക്കെ കല്യാണ വരും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ തടസ്സങ്ങളെ പൂർണ്ണമായിട്ട് മാറി കിട്ടി ചെയ്യും പിന്നെ ഈ എപ്പോഴും വിവാഹത്തിന് തടസ്സം വരുന്നത് ഈ ഒരു ഭാഗത്തെ കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രം ആവണമെന്നില്ല അതിൻ്റെ കൂടെ നമ്മുടെ കന്മൂലഭാഗത്ത് കിണറുണ്ടെങ്കിൽ വിഷയം വരാം അതുപോലെ കന്നിമൂല ഭാഗത്ത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കനശേഷമായിട്ട് ബന്ധപ്പെട്ട തകരാറുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ താമസിക്കുന്ന സ്ത്രീകളുടെ കല്യാണ തടസ്സങ്ങൾ വരാം അപ്പോൾ ഓരോ വീടിനും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അതിൻ്റെ ആ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെത് പ്രശ്നങ്ങൾ എന്നുള്ളത് നോക്കി പരിഹാരമായിട്ട് ചെയ്തു കഴിയുമ്പോൾ ആ പ്രശ്നം പൂർണ്ണമായിട്ടും മാറി ഇത് നിസ്സാര കാര്യങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും പക്ഷേ കല്യാണം ഡിലേ ആയി ഡിലേ ആയി ഏജ് കൂടി കൂടി വരികയാണ് പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാറും മുന്നോട്ട് നന്ദി ഇന്നത്തെ അവസാനിക്കുന്നു വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് എഴുതേണ്ട പ്രൊഡ്യൂസർ ദേവാമൃതം പേട്ട തിരുവനന്തപുരം